പറഞ്ഞ പോലത്ര എളുപ്പം, പറഞ്ഞ പോലത്ര പെട്ടെന്ന് കഴിഞ്ഞു. 20 കൊല്ലമായി ഉസ്താദെ ഒരു കുഞ്ഞുണ്ടായില്ല, ദുആരക്കണം, എത്ര ആളുണ്ട് പറയാൻ. 25 കൊല്ലമായി ഉസ്താദെ കുഞ്ഞുങ്ങളെ കാണുമ്പോ ചങ്കുപൊട്ടുകയാണ്, എനിക്ക് അള്ളാഹു ഒരു കുഞ്ഞിനെ തന്നില്ല. എത്രയോ ആളുകളുണ്ട്, ഏത് മക്കാമ കണ്ടാലും പോയി ദുആരക്കും, ആര് സുറക്ക് ചോദിച്ചാലും കൊടുക്കും, ഏത് പള്ളിയിലും ദുആ ചെയ്യാ പൈസ കൊടുക്കും. അള്ളാഹുവേ, ഏത് ഡോക്ടറുടെ പേര് പറഞ്ഞാലും പോയി കാണിക്കും ഒരു കുഞ്ഞിന് വേണ്ടി. കുഞ്ഞിന്റെ വില അറിയില്ലല്ലോ. ഇബ്ലീസ് മനസ്സിന്റെ അകത്ത് കിടന്നാ പിന്നെ വേറെ എന്താണ് ചിന്തിക്കുക? 2 വയസ്സുള്ള പൊന്നുമോളെ എങ്ങനെയാണ് പുഴയിലേക്ക് എറിയാൻ തോന്നുക? ഞാനും നിന്റെ വീട്ടിൽ നിറങ്ങുമ്പോ ഇന്നും പ്രസംഗമുണ്ടോ എന്നെ പൊന്നുമോ ചോദിച്ചു. ഒരു ദിവസം വീട്ടിൽ നിൽക്കാൻ കിട്ടിയ ദിവസം എന്റെ പ്രിയപ്പെട്ട കൊച്ചാലമ്മൂടി നജീബ് ഉൾപ്പെടെയുള്ള കൂട്ടുകാരോടുള്ള മഹബത്ത് കൊണ്ട് ആ ഒരു ദിവസം അവർക്ക് വേണ്ടി കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് എന്റെ മക്കളെ പോലും മറന്ന് 2-3 മണിക്കൂർ ഇവിടെ വന്ന് നിൽക്കാമെന്ന് തീരുമാനിച്ചത് എനിക്കും അല്ലാന്റെ കോടതിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ എന്ന് നിയത്ത് വെച്ചിട്ടാണ്. അല്ലാഹുവേ, 2.5 വയസ്സുള്ള ആ പ്രിയപ്പെട്ട പൊന്നുമോള് പാലത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയാൻ വേണ്ടി ആ പെണ്ണ് വന്നല്ലോ. 7 വയസ്സുള്ള 6 വയസ്സുള്ള 2 ആമ്പക്കളെയും കൊണ്ടുവന്നു. മക്കളെ, ഉമ്മച്ചി ആദ്യം വാവയെടുത്ത് പുഴയിലേക്ക് എറിയും, അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചി ചാടും, പിന്നെ മക്കളെ നിങ്ങളും ചാടണം. ഇനി നമുക്ക് ജീവിക്കണ്ട മക്കളെ, നമുക്ക് ജീവിക്കണ്ട മക്കളെ, ജീവിതത്തിൽ വെള്ളം കണ്ട പേടിക്കുന്ന ആ മക്കൾ പറഞ്ഞു, ഉമ്മ ഞങ്ങളുടെ കുഞ്ഞു വാവയേറിയല്ലേ ഉമ്മ, ഞങ്ങളുടെ കുഞ്ഞു വാവയേറിയല്ലേ ഉമ്മ, ഞങ്ങളുടെ കുഞ്ഞു വാവയേറിയല്ലേ ഉമ്മ. കുഞ്ഞുമക്കളെന്ന് പറഞ്ഞാൽ എത്ര സ്നേഹമാണ് പെങ്ങളെ, കുഞ്ഞുമക്കളെന്ന് പറഞ്ഞാൽ എത്ര ഇഷ്ടമാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, 2.5 വയസ്സുള്ള കുഞ്ഞിനെ താഴേക്ക് വലിച്ചെറിഞ്ഞത് ദാരിദ്ര്യം കൊണ്ടല്ല, പണമില്ലാത്തത് കൊണ്ടല്ല, കഷ്ടപ്പാട് കൊണ്ടല്ല. എന്റെ കൊച്ചാലെ വീട്ടിലെത്തണ്ടോ? ഈ മാ നഷ്ടപ്പെട്ടു പോരപ്പം മനസ്സും തകത്തേക്ക് ബിലീസ് കിടന്ന് എന്നിട്ട് നിർബന്ധിച്ചതാ. ആ കുഞ്ഞിനെ എന്നിട്ട് കൂടെ ഉമ്മയും ചാടി, ആ മക്കൾ ചാടിയില്ല, അവര് പേടിച്ചു പോയി. ആളുകൾ മക്കളെ രക്ഷപ്പെടുത്തിയല്ലോ. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരം ജില്ലയില് 21 വയസ്സുള്ള വികലാംഗയായ പെണ്ണുമോൾ ആത്മഹത്യ ചെയ്തത് എന്തിനാ? വാപ്പയാണ് അവരെ നോക്കിയത്. വികലാംഗയായ മോളും വികലാംഗനായ മോനും അള്ളാഹുവേ വാപ്പച്ചിയാണ് നോക്കിയത്. വാപ്പ നെഞ്ചുവേദന വന്ന് മരിച്ചപ്പോ 21 വയസ്സുള്ള പൊന്നുമോളെ കഴുത്തിൽ കുരുക്കിടുകയാണ്. എന്നിട്ട് കത്തെഴുതി വെച്ചു, ഇനി എന്നെ നോക്കാൻ ആളില്ല, ഇനി എന്നെ നോക്കാൻ ആളില്ല, ഇനി എന്നെ നോക്കാൻ ആളില്ല. അവിടെ പറയാ ചെറുപ്പക്കാരുണ്ടായില്ലോ, കൊച്ചാലം മൂത്തിനെ സഹായ സമിതിയെ പോലെ, ഞങ്ങളുണ്ട് പെങ്ങളെ, ഞങ്ങളുണ്ട് പെങ്ങളെ, വാപ്പ മരിച്ച ടീമിന് ഞങ്ങളുണ്ട്, ഞങ്ങൾ ഭക്ഷണം തരാ, ഞങ്ങൾ വീട് തരാ, ഞങ്ങൾ കെട്ടിക്കാ സ്വർണം തരാ, ഞങ്ങൾ ജോലി തരാ. അങ്ങനെ പറയാൻ ചങ്കൂറ്റമുള്ള ആ മക്കളില്ലാതെ പോയ കേരളത്തിന്റെ തലസ്ഥാന നഗരിയില് 21 വയസ്സുള്ള പൊന്നുമോള് കഴുത്തിൽ കുരുക്കിട്ട് ആത്മഹത്യക്ക് മുമ്പെഴുതി വെച്ചു, എന്നെ നോക്കാനാടില്ല, ഞാൻ വികലാംഗയാണ്. കാമവെറിയന്മാരുടെ കാലഘട്ടത്തിൽ എന്റെ ശരീരം കടികന്മാരെ പോലെ കൊത്തിവലിച്ചു കൊണ്ടുപോകുന്ന ആ പാസന്മാർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കലാ എന്ന് പറഞ്ഞിട്ട് ആ വികലാംഗയായ പെണ്ണുമോൾ ആത്മഹത്യ ചെയ്യുമ്പോ നടക്കാനായാത്ത ആ മയ്യത്തിന്റെ കാലിൽ പിടിച്ച് തേങ്ങിക്കരഞ്ഞിട്ട് പറഞ്ഞു, എന്റെ പെങ്ങളെ, ഞാനും കൂടി വരട്ടെ, ഞാനും കൂടി വരട്ടെ. അപ്പോഴാണ് അവിടെ വളർന്ന ചെറുപ്പക്കാർക്ക് ബോധമുണ്ടായത്, ഇന്ന് ആ വികലാംഗരായ ചെറുപ്പക്കാരൻ മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വീടിന്റെ മുമ്പിൽ പിരിവെടുത്തിട്ട് ഒരു ചെറിയ കടയിട്ട് കൊടുത്തിരിക്കുകയാ. സോഡ നാരങ്ങ വെള്ളം കൊടുത്തിട്ട് മിഠായി കച്ചവടം നടത്തിയിട്ട് സിഗരറ്റ് വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ടവൻ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് രാജ്യമേ തീരുമാനിച്ചില്ല? ഒരപകടം നടന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല, ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കൊച്ചാലം മൂത്തിലെ ചെറുപ്പക്കാരോ നൗഷാദുബാക്കവിയെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എന്റെ ദുആവുണ്ട് പൊന്നുമോനെ, ഞാനിവിടെ പോയാലും മറക്കൂല. നിങ്ങൾ ഈ കാണിക്കുന്ന കാരുണ്യമുണ്ടല്ലോ, നിങ്ങൾ ഈ കാണിക്കുന്ന വാത്സല്യമുണ്ടല്ലോ, നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാ നീ സ്വീകരിക്കണേ. അല്ലാ, പുതിയ പദ്ധതി എന്തെന്നറിയോ? എന്റെ കൊച്ചാലം മൂടി വന്നിരിക്കുന്നവരറിയുന്നത് നല്ലതാ. എത്രയോ മഹല്ലുകളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്, എത്രയോ സംഘടന
പ്രാർത്ഥനകളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്. ആരും ചെയ്യാത്ത ഒരു വലിയ പദ്ധതിയുമായി, ലക്ഷക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റ് വരുന്ന പദ്ധതിയുമായി ഓട്ടിയോടിക്കുന്ന പാവപ്പെട്ട സംഘാടകർ, വിദ്യാർത്ഥികളായ സംഘാടകർ, കഷ്ടപ്പെടുന്നവർ, കടം കൊണ്ട് വലയുന്നവർ, എന്നാലും കുഴപ്പമില്ല, അല്ലാണ്ട് കോടതിയുടെ രക്ഷപ്പെടാമല്ലോ എന്ന് പറഞ്ഞിറങ്ങി തിരിച്ചിരിക്കുകയാ. ഒരു മൂന്ന് നാലാളുകൾക്ക് വീട് വെച്ചു കൊടുക്കലാ, കിടക്കാടമില്ല മക്കള്, മട പെയ്യുമ്പോ പേടിയാവുകയാ, പൊട്ടിക്കരഞ്ഞുകൊണ്ടാ കഴിയുന്നത്, വാടക കൊടുക്കാൻ പോലും തികയുന്നില്ല എന്ന് പറഞ്ഞ് വീടെന്ന് പറയുന്ന വലിയ സ്വപ്നം മനസ്സിന്റെ അകത്ത് കൊണ്ട് നടക്കുന്ന പാവപ്പെട്ട ഉമ്മയോട് വരെ എന്ന വാക്ക് കൊടുത്തിരിക്കുകയാ. ഉമ്മ ഞങ്ങൾ വീട് വെച്ച് തരാമുമ്മ, മൂന്ന് സെന്റ് സ്ഥലം ഒരു പഞ്ചായത്ത് പോലും ഇന്ന് വരെ കൊടുക്കാത്ത, ഒരു ഗവൺമെന്റ് പോലും ഇന്ന് വരെ കൊടുക്കാത്ത, ഒരു കോടീശ്വരം പോലും ഇന്ന് വരെ ചെയ്യാത്ത ആ ഒരു വലിയ കാരുണ്യത്തിന്റെ പദ്ധതിക്ക് വേണ്ടി കൊച്ചാലം മൂത്തിലെ മക്കൾ ഇറങ്ങിയിരിക്കുകയാ. എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ പാവപ്പെട്ടവരാണെന്ന് എനിക്കറിയാ, നിങ്ങൾക്ക് ലക്ഷങ്ങൾ കൊടുക്കാൻ കഴിയൂലെന്ന് എനിക്കറിയാ, അതൊന്നും നിങ്ങളോട് ഉഷാറുമാക്കി ചോദിക്കുന്നില്ല, നിങ്ങൾ കൊടുക്കുകയും കൊടുക്കാതിരിക്കുന്നവരും അള്ളാഹുമായുള്ള നിങ്ങളുടെ ബന്ധമനുസരിച്ചാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ വിഷയത്തിൽ എന്റെ ഉത്തരവാദിത്തം ഞാൻ പാലിച്ചു അല്ലോ എന്ന് ഉറപ്പിക്കാതെ എഴുന്നേറ്റ് പോകരുതെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു ഭാഗ്യം തരാൻ നമ്മുടെ എല്ലാ കുടുംബജീവിതം അള്ളാഹു റാഹത്തിലാക്കട്ടെ. അൽഹംദുലില്ലാഹ്. ആ നാല് കാര്യം ഒന്ന്, നാല് കൂട്ടരാരാണെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഒത്തിരി സമയമായി, ഇത്രയും നേരം വാദു പറയണമെന്ന് ആഗ്രഹിച്ചല്ല സ്റ്റേജിൽ കയറിയത്. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളുടെ ഗൗരവവും വിഷയത്തിന്റെ വലുപ്പവും മനസ്സിലാക്കി അല്പം നീണ്ടുപോയി. എല്ലാവരും ക്ഷമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി അലി റളിയല്ലാഹു തആല അന്നു പറയുന്നു, ഒന്ന്, കളവ് പറയുന്നവരുമായി കൂട്ടുകൂടാനേ പാടില്ല മോനെ, കാരണം നിന്റെ പരലോകത്തെ അത് നഷ്ടപ്പെടുത്തുമെന്നാണ്. കളവ് പറയുക എന്നത് ചെറിയ കാര്യമല്ല, അതൊരു മനുഷ്യനെ വഞ്ചിക്കലാണ്, പറ്റിക്കലാണ്, അള്ളാഹുവിനെ തെറിവിളിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ നാവ് എന്തും പറയാൻ ഉള്ള ഒരു സാധനമായിട്ട് നാം കാണരുത്. സഹോദരിമാരും സഹോദരങ്ങളും വളരെ ശ്രദ്ധിക്കണം. ജീവൻ റൂഹ് പിരിയുന്ന ടൈമിൽ അത് പറയണമെങ്കിൽ ആ വിഷയത്തിന്റെ ഗൗരവം അത്ര വലുതാണ് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കണം. രണ്ടാമത്, ബഹുമാനപ്പെട്ട അലി ബിൻ അബി തോലിബ് റളിയല്ലാഹുവിന്റെ പറഞ്ഞു കൊടുത്തു, തന്റെ പ്രിയപ്പെട്ട മക്കളോട് സമയം, മകനോട് സമയം പാഴാക്കുന്നവരോട് പിന്നെ കൂട്ടുകൂടാൻ പാടില്ല. സമയം പാഴാക്കുക എന്ന് പറഞ്ഞാല് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഗെയിം കളിക്കുക, ക്രിക്കറ്റ് കളിക്കുക, വെറുതെ കടയിൽ വന്നിരിക്കുക, അതിനൊക്കെ ഒരു ടൈമുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോയാൽ നമുക്കത് വലിയ നഷ്ടമാണ്. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിൽ നാല് ആൺകുട്ടികളാണ്, നാല് മക്കളാണ്. അതിൽ മൂന്ന് മക്കൾക്കും ഇപ്പോൾ ഗൾഫിലൊക്കെ പോകുമ്പോൾ ഇപ്പൊ ആളുകൾ എന്ത് ചെയ്യും, സ്ഥലം എന്താ പോകുമ്പോ വേണ്ടത്, എന്ത് വേണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പൊറിഞ്ഞൊക്കെ തരും. അതില് എന്റെ മക്കൾക്ക് കളിക്കാൻ വേണ്ടി ടാബ് വാങ്ങിയത്, എല്ലാവർക്കും ഇപ്പൊ ടാബാണ് വലിയ ഇഷ്ടം, ഇരിക്കട്ടെ ഉസ്താദെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞങ്ങളും അല്ലേ, ഞാൻ പണ്ട് ദീപാവലിക്ക് ഒരു പടക്കം വാങ്ങാൻ വേണ്ടി എന്തൊക്കെ വാപ്പാരെ നടിച്ച് മാറ്റി എന്നുള്ള പോലെ, അന്നൊന്നും ആരും ഒന്നും വാങ്ങിച്ചില്ല, അന്ന് നമുക്കിതൊന്നും അറിയില്ലല്ലോ. അപ്പൊ അന്ന് കിട്ടിയ ആ ടാബ് കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുത്തു. എല്ലാവർക്കും വലിയ സന്തോഷമായി. മക്കളൊന്നോ പൊന്നാരെ വാപ്പച്ച് കവളില് മുത്തണ ഒരു ബഹളം. ഒരു മാസം അത് കയ്യിൽ വെച്ച് പ്രവർത്തിപ്പിച്ചതേ ഉള്ളൂ. അപ്പോഴത്തന്നെ ഏകദേശം അവരുടെ ജീവിതത്തിലെ സ്വഭാവമൊക്കെ മാറി തുടങ്ങി. ഗെയിമെന്ന് പറഞ്ഞാൽ ഒരു വലിയ ശക്തിയാണത്, നമ്മളെ നശിപ്പിക്കും എന്നുള്ളൊരു ഒരു സംശയം വേണ്ട. സർവ്വ മക്കളെ നശിപ്പിക്കും ഗെയിം എന്ന് പറഞ്ഞാൽ. ഓടിക്കൊണ്ടുവരിക, മറ്റൊരാൾ ഇടിക്കുന്ന ഗെയിം, വെടിവെച്ച് കൊല്ലുന്ന, ഇതൊക്കെയാണ്. അവരിങ്ങനെ ആലോചിക്കും, ഒരെണ്ണം വെച്ചു കൊടുത്താൽ വാപ്പ അങ്ങ് തീർന്നാണ്. അങ്ങനെ ചിന്തിക്കും. ഈ മനസ്സിനകത്ത് വിഷം വളർന്നു വരും, വലിയ അപകടമാണ്. നമ്മൾ വിചാരിക്കും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ മക്കള് കരയുമ്പോ ഇവിടെ കാണാൻ പോയിടാ, കാണാൻ സമ്മതിക്കില്ല, എന്താ അമ്മ ചില മൊബൈലാണ്, അപ്പൊ മൊബൈൽ എടുത്തു കൊടുക്കും, മൊബൈലും കൊണ്ട് അവിടെ പോയിരിക്കും, നമ്മൾ സീരിയലും കണ്ടുകൊണ്ടിരിക്കും. അവന്റെ ജീവിതം പോയി, നമ്മളെ ജീവിതം പോയി, ഇത് രണ്ടും തീരും. അപ്പൊ അതുകൊണ്ട് ആ മൂന്ന് മൊബൈലും വലിച്ചു പൊട്ടിച്ചു തറയിലിട്ട് കൊടുക്കും. കാരണം മാറ്റി വെച്ചാൽ അവന്മാര് എന്റെ മക്കളല്ലേ, എവിടെ വെച്ചാലും അവന്മാർ അടിച്ചു മാറ്റും. വല്ലാഹി പൊട്ടിച്ചു. പൊട്ടിച്ചപ്പോ തൻസീർ ഉണ്ടായിരുന്നു അവിടെ. തൻസീർ വലിയ മൊബൈൽ ഇടയൊക്കെ വേങ്ങോട്ടിട്ട് ആകെ പ്രയാസത്തിൽ നിൽക്കുകയാണ്. ഇപ്പൊ എങ്ങനെ അടയ്ക്കാനും പയ്യ, തുറക്കാനും പയ്യ, ആകെ പ്രശ്നത്തില്ല. ആ പാവം പറഞ്ഞു, ഉസ്താദേ എന്റെ കടയിൽ കൊണ്ടൊന്ന് വിറ്റിരുന്നെങ്കിൽ എന്തായാലും ഒരു പത്ത് അപ്പൊ ഞാൻ അല്ലെ നീ കിട്ടിപ്പോയെന്ന്. ഞാൻ പറഞ്ഞു എടുത്തോണ്ട് പോയി, അങ്ങനെ കൊണ്ടുപോയി ബോഡിയൊക്കെ തട്ടി റെഡിയാക്കി ഒട്ടിച്ചൊക്കെ അവിടെ വെച്ചിരിക്കണം എന്ന് തോന്നുന്നു. അതിന് വാങ്ങിക്കണമെങ്കിൽ അവന്റെ വണ്ടേക്ക് തന്നെ. അപ്പൊ ഇത് സംഭവം എന്താണെന്നറിയോ, ഇത് നമുക്കൊക്കെ ജീവിതത്തിൽ അല്ലേ, നമ്മുടെ മക്കളുടെ മനസ്സ് മാറുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ മാറണം, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അപ്പൊ അവരുടെ ആ വിഷമം നമ്മൾ മാറ്റി കൊടുക്കണം. അലി റളിയല്ലാഹുവിന്റെ മൂന്നാമത് തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞു കൊടുത്തു, പിശുക്കന്മാരോട് കൂട്ടുകൂടാൻ പാടില്ല. മൂന്ന് മണിക്കൂർ വാത് പറഞ്ഞ ഇന്നത്തെ സദസ്സില് ഇത്രയും കരഞ്ഞ് ഈ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു രൂപ ബക്കറ്റിലിടാത്ത ചില ആളുകൾ എന്നിടയിലുണ്ടാവും. ആലോചിച്ച് നോക്കി, അവന്മാരെ എന്തിനു കൊള്ളാം,
കുറ്റപ്പെടുത്തല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഇപ്പോ എല്ലാരും നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ കയ്യിൽ വേറൊന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളെല്ലാരും കാര്യമായിട്ട് സഹായിച്ചു അല്ലോ, എന്തല്ല കൊടുക്കാത്തവർക്ക് ദേഷ്യം വന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മുടെ മനസ്സ് അലിഞ്ഞില്ലെങ്കിൽ, പാറ തോക്കുന്ന മനസ്സാണെങ്കിൽ പിന്നെ നമ്മളെ എന്തിനു കൊള്ളാമെന്ന് സ്വയം ചിന്തിക്കും. അപ്പൊ ബാക്കി എല്ലാരും കൊടുക്കട്ടെ, ഞാൻ ഇതിലൊന്നും പെട്ട ആളല്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നാൽ ഇനിയുള്ള മജിലിസുകളിലെങ്കിലും അത് മാറ്റണം. ബക്കറ്റിലെങ്കിലും നമ്മളൊരു 10 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ വിഭാഗത്തിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ. ഇത് പരലോകം നഷ്ടപ്പെടുത്തുന്നതായതുകൊണ്ടാണ് ഈ ഗൗരവമുള്ള കാര്യം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നാലാമത്തെ വിഷയം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അധർമ്മകാരികളുമായി കൂട്ടുകൂടരുത്. അധർമ്മകാരികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ധർമ്മമല്ലാത്തത് ചെയ്യുന്നത്. ഇപ്പൊ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. ശബരിമല സീസനാണ്, ധർമ്മോരക്ഷിതി ധർമ്മോരക്ഷിതി രക്ഷിത, ധർമ്മത്തെ നീ രക്ഷിച്ചാൽ ധർമ്മം നിന്നെ രക്ഷിക്കുമെന്ന് പറയുന്ന മഹാഭാരതത്തിന്റെ അണികളാണ്. ചെരുപ്പില്ലാതെ മലയ്ക്ക് പോകുന്ന ഒരുപാട് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഹൈന്ദവ മതത്തിന്റെ വേദം അംഗീകരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് കൊച്ചാലമ്പോട്ടും മഞ്ഞവലയിലും ഒക്കെ. അപ്പോ ധർമ്മം നമ്മൾ ചെയ്യുക, നല്ലത് ചെയ്യുക, എപ്പോഴും ചീത്ത വിളിക്കുക, എപ്പോഴും കള്ളു കുടിക്കുക, എപ്പോഴും മോശത്തരം മാത്രം പറയുക, അങ്ങനെയുള്ളവരോട് കൂട്ടുകൂടിയാ നമ്മളും അവരെ പോലെ ആയിപ്പോവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാ, പടച്ചതും പുരാൻ ഈ സദസ്സ് അള്ളാഹു സ്വീകരിക്കുന്ന നല്ലൊരു സദസ്സാക്കട്ടെ.